ഇപ്പോൾ റംസാനൊക്കെ ആരംഭിച്ചു, എല്ലാവരും നോമ്പൊക്കെ നോറ്റ് ഭക്തിയുടെ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക്, നന്മയുടെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് നന്മയുടെ പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയമാണ് നമുക്ക് അറിവ് സ്വീകരിക്കാൻ, നന്മ നൽകുന്ന അറിവുകൾ സ്വീകരിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല, പകരം നമുക്ക് നമ്മളുടെ ചാപ്റ്ററുകളിലേക്ക് വരാം. ഇന്ന് ഞാൻ 10-ാം ക്ലാസ് ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്, ഇലക്ട്രിസിറ്റിയും അതിൻ്റെ ഫലങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച്, ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് ഇലക്ട്രിസിറ്റി എന്ന്, ഇലക്ട്രിസിറ്റി ഒരു ഡിവൈസിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഉദാഹരണത്തിന്, നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു ഡിവൈസ്, നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് വിചാരിക്കുക, ഒന്ന് അയൺ ബോക്സ്, അല്ലെങ്കിൽ ബൾബ്, അല്ലെങ്കിൽ ഒരു ഫാന്, ഇതുപോലുള്ള ഏത് ഡിവൈസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ ഡിവൈസുകളിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി എത്തിക്കാൻ വേണ്ടി രണ്ട് വയറുകളാണ് ഉണ്ടാവുക. ഒരു ഡിവൈസിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ രണ്ട് വയേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്. എന്താണ് ഈ രണ്ട് വയറുകളുടെ ആവശ്യമെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ, ഞാനിപ്പോൾ ഒരു ചാർജർ കാണിച്ചതാണ്, ഒരു ചാർജർ. ഈ ചാർജറിന് രണ്ട് പിന്നുകളുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം രണ്ട് പിന്നുകളുണ്ട്. അതേപോലെ ഇതൊരു ഫാനിൻ്റെ വയറാണ്, ഈ വയറിന് രണ്ട് പിന്നുകളുണ്ട്. ഇങ്ങനെ മിനിമം രണ്ട് പിന്നുകളാണ് ഒരു ഡിവൈസിന് ഉണ്ടാകുന്നത്. ഈ രണ്ട് പിന്നുകളിൽ ഒന്ന് ഫേസ് ആയിരിക്കും, രണ്ടാമത്തേത് ന്യൂട്രൽ ആയിരിക്കും. അതായത് ഒരു പിന്നിൻ്റെ ഉദ്ദേശം ഫേസ് വയറുമായിട്ട് കണക്ട് ചെയ്യുക എന്നതും രണ്ടാമത്തെ പിന്നിൻ്റെ ഉദ്ദേശം ന്യൂട്രൽ വയറുമായിട്ട് കണക്ട് ചെയ്യുക എന്നതുമാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നത് ആലോചിച്ച് നോക്കാം. ഇലക്ട്രിസിറ്റി പോസ്റ്റിന് മുകളിൽ നിന്ന് ഒരു ലൈൻ വഴി നമ്മളുടെ വീട്ടിൻ്റെ മെയിൻ സ്വിച്ചിലേക്ക് എത്തിക്കുന്നു. മെയിൻ സ്വിച്ചിലല്ല, ആദ്യം മീറ്ററിൽ കടന്നിട്ടാണ് മെയിൻ സ്വിച്ചിലേക്ക് എത്തുന്നത്. അപ്പം ആ വരുന്ന വയറ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു കട്ടിയുള്ള വയർ, ഒരു ബ്ലാക്ക് കളറിൽ വലിയൊരു കോട്ടിംഗ് ഉള്ള ഒരു കട്ടിയുള്ള വയറാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക. അത് പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ രണ്ട് വയറുകൾ കാണാൻ പറ്റും. ആ രണ്ട് വയറിൽ ഒന്ന് ഫേസാണ്, രണ്ടാമത്തത് ന്യൂട്രലാണ്. ഒന്ന് ഫേസാണ്, രണ്ടാമത്തത് ന്യൂട്രലാണ്. ഇതിൽ ഫേസ് വയറിലാണ് എപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്യാറില്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റർ, അത് പ്ലഗിൽ കുത്തുന്ന സമയത്ത് ഒരു പിന്നിൽ, ഒരു പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം. എന്നാൽ തൊട്ടടുത്തുള്ള പ്ലഗ് പിൻ ഹോളിലാണ് നമ്മൾ കുത്തുന്നത് എങ്കിൽ അവിടെ ലൈറ്റ്, എൽ ഇ ഡി കത്തില്ല. എന്താ ഇതിലെ വ്യത്യാസം എന്ന് അറിയാം? അതിൽ ഫേസ് വയറിൽ അല്ലെങ്കിൽ ഫേസ് പ്ലഗിൽ കുത്തുന്ന സമയത്താണ് ആ ലൈറ്റ് കത്തുന്നത്. അതിന് കാരണം ഫേസിലാണ് ഇലക്ട്രിസിറ്റി ഉള്ളത്, ഫേസിലാണ് ഇലക്ട്രിസിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഫേസിൻ്റെ ഉദ്ദേശം. ഇനി എന്താണ് ന്യൂട്രൽ, കറണ്ട് ഇല്ലാത്ത ന്യൂട്രൽ വയറിൻ്റെ ഉദ്ദേശം? ഈ ന്യൂട്രൽ വയർ ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഒരു ഡിവൈസിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിയിട്ട് ആ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണമെങ്കിൽ പൊട്ടൻഷ്യലിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കപ്പുകളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് കപ്പുകളുണ്ട്. ഈ കപ്പിൽ, എൻ്റെ വലത് കയ്യിൽ കാണുന്ന ഈ കപ്പിൽ നിറയെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കപ്പിൽ പാതി വെള്ളമാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഞാൻ ഈ രണ്ട് കപ്പുകളെയും തമ്മിൽ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്ററിൽ നമുക്ക് ഒരു വാൽവ് വെച്ചു. വാൽവ് വെച്ചത് ഇത് ഓണാക്കാനും ഓഫാക്കാനും, തമ്മിലുള്ള കണക്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി ഞാനൊരു വാൽവ് വെച്ചു. ആ വാൽവ് തുറക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഈ വെള്ളം കൂടുതലുള്ള കപ്പിൽ നിന്നും വെള്ളം കുറഞ്ഞ കപ്പിലേക്ക് വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടാവും അല്ലേ? ഏത് വരെ വാട്ടർ ഫ്ലോ ഉണ്ടാവും? രണ്ട് കപ്പിലെയും വാട്ടർ ഈക്വൽ ആവുന്ന വരെ, രണ്ടിൻ്റെയും എമൗണ്ട് ഈക്വൽ ആകുന്ന വരെ വാട്ടറിൻ്റെ ഫ്ലോ ഉണ്ടാവും. ഇത് തന്നെയാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റിയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ടീച്ചർ ഒരു കുട്ടിനെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുന്നത്? ആ കുട്ടിയേക്കാൾ
എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ആ ടീച്ചർക്ക് എല്ലാം അറിയാമെന്നല്ല പറയുന്നത്, ടീച്ചർ എല്ലാം അറിയുന്ന ആളൊന്നുമല്ല, എങ്കിലും ആ വിഷയത്തിൽ അവരുടെ വിഷയത്തിൽ കുട്ടിയേക്കാൾ കുറച്ച് കൂടുതൽ അറിവ് ടീച്ചറിൽ ഉള്ളത് കൊണ്ടാണ് കുട്ടിയിലേക്ക് ആ അറിവ് ഒഴുക്കാൻ ആ ടീച്ചർക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ കണ്ടന്റിൻ്റെ ഇപ്പോൾ അറിവിൻ്റെ ഒഴുക്കാണെങ്കിൽ പോലും അതേപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യവും. കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് എന്തിൻ്റെയും ഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ കൂടുതൽ കുറവ് എന്നുള്ളതിലുള്ള ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലോ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിലും പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് വേണം. ആ പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പൊട്ടൻഷ്യൽ സീറോ ആയിട്ടുള്ള ന്യൂട്രൽ വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു ഡിവൈസിലേക്ക്, ഇപ്പോൾ ഈ ഡിവൈസിലേക്ക്, ഇതിപ്പോൾ ഒരു ചാർജറാണ്, ഈ ഡിവൈസിലേക്ക് ഞാൻ ഒരു ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറും കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിസിറ്റി ഫ്ലോ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്ലോ സാധ്യമാവണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണേ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂട്രൽ വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിവൈസിലേക്ക് രണ്ട് വയേഴ്സാണ് മിനിമം വേണ്ടത്, ഒന്ന് ഫേസ് വയറും രണ്ടാമത്തത് ന്യൂട്രൽ വയറും. അപ്പം നിങ്ങൾ ചോദിക്കാം, ഈ ചില ഡിവൈസുകൾ, ഫോർ എക്സാമ്പിൾ അയൺ ബോക്സ് പോലുള്ള ഡിവൈസുകളിൽ നമുക്ക് മൂന്നാമതായിട്ട് മറ്റൊരു പിന്ന് കൂടെ കാണാമല്ലോ എന്ന്, അതായത് 3 പിന്നായിരിക്കും അത്, 3 പിന്നുണ്ടാവുമല്ലോ. അപ്പം ആ പിന്നെന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും അയൺ ബോക്സിൻ്റെ വർക്കിംഗ് എന്താണെന്നും ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ 3 പിന്നിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയൺ ബോക്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതേപോലെ 3 പിന്നിൻ്റെ ആവശ്യം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എങ്ങനെ, എന്താണ് ഫേസ്, എന്താണ് ന്യൂട്രൽ, എന്തിന് വേണ്ടിയാണ് ഈ ഫേസും ന്യൂട്രലും ഒരുമിച്ച് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ടോപ്പിക്കുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരങ്ങളും നമ്മളുടെ അടുത്ത വീഡിയോയിലുണ്ടാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലുള്ള വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പം വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ, ബൈ ബൈ.